വണ്ടിപ്പെരിയാർ എക്സൈസ് റേഞ്ച് ഓഫീസ് കെട്ടിടം പണിയുവാൻ സ്ഥലം അനുവദിച്ചിട്ടും പുതിയ കെട്ടിട നിർമ്മാണത്തിന് ഇതുവരെയും നടപടിയില്ല നിലവിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് വക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് വണ്ടിപ്പെരിയാർ എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനം എക്സൈസ് ഓഫീസ് പുതിയ കെട്ടിടം പണി കഴിപ്പിക്കുവാൻ അടിയന്തര നടപടി ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് വണ്ടിപ്പെരിയാർ ടൌണിന് സമീപം പുതിയ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഴയ എക്സൈസ് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതായി വന്നു ഇതോടെ താൽക്കാലികമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ടൌൺഹാളിൽ പ്രവർത്തിക്കുന്ന കെട്ടിടം എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനത്തിനായി നൽകി ഇപ്പോൾ ഒമ്പത് വർഷമായി ഈ താൽക്കാലിക കെട്ടിടത്തിലാണ് എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനം ടൌൺഹാളിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് തീർത്തും പരാധീനതകൾക്ക് നടുവിലാണ് മൂന്ന് വനിതാ ജീവനക്കാരും ഉൾപ്പെടെ പതിനേഴ് ജീവനക്കാരാണ് ഇവിടെയുള്ളത് ജീവനക്കാരുൾപ്പെടെ വിശ്രമ മുറികളും പ്രതികളെ പാർപ്പിക്കുന്നതിന് ലോക്കപ്പ് സൗകര്യവുമില്ല റെയ്ഡുകളിൽ പിടിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ല വളരെ ചെറിയ കുടിശുമുറിയിൽ പ്രവർത്തിക്കുന്ന ഈ എക്സൈസ് ഓഫീസിന് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടുവന്നാൽ ലോക്കപ്പിലിടാനുള്ള സൗകര്യമില്ല മറ്റേ ഒരു ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് പ്രത്യേകിച്ച് കുമളി വണ്ടിപ്പെരിയാർ മേഖലകളിലൊക്കെ വ്യാപകമായി എക്സൈ എക്സൈസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഞ്ചാവ് ലഹരി മരുന്ന് ഉൾപ്പെടെയുള്ള കേസുകൾ ദിനംപ്രതി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പോലും എക്സൈസ് ഓഫീസിനോട് കാണിക്കുന്ന അവഗണന അംഗീകരിക്കാൻ പറ്റുന്നതല്ല എത്രയും വേഗം അനുവദിച്ച സ്ഥലത്ത് കെട്ടിടം പണി നടത്തി എക്സൈസ് ഓഫീസിൻ്റെ പ്രവർത്തനം ഈ പ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കണം എക്സൈസിന് സ്വന്തമായി കെട്ടിടം പണിയുന്നതിന് സ്ഥലം കണ്ടെത്തിയിട്ട് വർഷങ്ങളേറെ മൈൽ റവന്യൂ വക സ്ഥലം സെന്റ് സർക്കാർ അനുവദിച്ചിരുന്നു എന്നാൽ ഈ സ്ഥലം ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റിൽ കെട്ടിടം പണിയുന്നതിനായി രണ്ടു കോടി രൂപ അനുവദിച്ചെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല